നമസ്കാരം. എൽ ഡി സി മെയിൻ പരീക്ഷയിലേക്ക് ഇനി നമ്മുടെ മുന്നിൽ 77 ദിവസങ്ങളാണുള്ളത്. 100 ദിവസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടക്കം കുറിച്ചു. എന്നാൽ 77 ദിവസം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഇനി ബാക്കി 77 ദിവസങ്ങൾ മാത്രമാണ്. ദിവസങ്ങൾ വളരെ വേഗത്തിൽ കടന്നു പോവുകയാണ്. നമ്മുടെ മുന്നിൽ ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് നല്ല രീതിയിൽ പഠിച്ചു തീർക്കുക. നല്ല രീതിയിൽ പഠിച്ചു തീർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കും. അത് നല്ലൊരു സ്ഥാനത്ത് നിങ്ങളുടെ പേരുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് എൽ ഡി സി മെയിൻ റാങ്ക് ഫയലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന നമുക്കറിയാം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന ഇന്ത്യയിലെ സംസ്ഥാനം എന്നൊരു ചോദ്യം പി എസ് സി ചോദിക്കുന്നതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്ര സംസ്ഥാനമാണ്. നമ്മളിപ്പോൾ വിളിക്കുന്നത് ആന്ധ്രാപ്രദേശ് എന്നാണ്, നമ്മളിവിടെ പറഞ്ഞത് ആന്ധ്ര എന്നാണ്. 1953 ഒക്ടോബർ 1-ാം തീയതി ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ആന്ധ്ര എന്ന പേരിലൊരു സംസ്ഥാനം നിലവിൽ വന്നു. അത് പിന്നീട് 1956 നവംബർ 1-ാം തീയതി ഭാഷയുടെ അടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങളൊക്കെ രൂപം കൊണ്ട ആ ഒരു സമയത്ത് ആന്ധ്ര എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്തിലേക്ക് കുറച്ച് പ്രദേശങ്ങൾ കൂടി ആഡ് ചെയ്തുകൊണ്ട് ആന്ധ്രാപ്രദേശ് എന്നാക്കിയിട്ട് മാറ്റുന്നു. അപ്പോൾ ആന്ധ്ര എന്ന പേരിലാണ് 1953 ഒക്ടോബർ 1-ാം തീയതി അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അത് 1956 നവംബർ 1-ാണ് എന്തായിട്ട് മാറുന്നത്, ആന്ധ്രാപ്രദേശ് എന്നായിട്ട് മാറുന്നത്. അപ്പോൾ മുൻകാല പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം ഏതെന്ന് വെച്ചിട്ട് ഓപ്ഷൻ എ ആയിട്ട് ആന്ധ്രാപ്രദേശും ഓപ്ഷൻ സി ഒക്കെ ആയിട്ട് ആന്ധ്രയും കൊടുത്തു. ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രയാണ്. അതേസമയത്ത് എന്താണ് ആദ്യമായിട്ട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനം നിലവിൽ വന്നത് എന്നൊരു ചോദ്യം ചോദിച്ച് വർഷം നൽകിയിട്ട് ഓപ്ഷൻ എയിൽ 1956 ഓപ്ഷൻ സി ഒക്കെ ആയിട്ട് 1953 കൊടുത്തപ്പോൾ ഉത്തരമായിട്ട് വന്നത് 1953. അതുപോലെ തന്നെ ആന്ധ്രാ സംസ്ഥാനം നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ട് ഉത്തരമായിട്ട് നൽകിയത് 1953. അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 1956. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഓപ്ഷൻ എ ആയിട്ട് തെറ്റിക്കാനുള്ള ഓപ്ഷനാണ് നൽകാറുള്ളത്. കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാനായിട്ട്. 1953 ഒക്ടോബർ 1-ന് നിലവിൽ വന്ന ആന്ധ്രാ സംസ്ഥാന തലസ്ഥാനം ചോദിക്കാം, കർണൂലാണ് ഉത്തരമായിട്ട് വരേണ്ടത്. 1953 ഒക്ടോബർ 1-ാം തീയതി നിലവിൽ വന്ന ആന്ധ്രാ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കർണൂൽ ആണെന്നായാലും ഓർക്കുക. നിലവിൽ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 3 തലസ്ഥാനമാണ് ആന്ധ്രാപ്രദേശിനുള്ളത്. എക്സിക്യൂട്ടീവ് ക്യാപിറ്റലുണ്ട്, ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലുണ്ട്, ജുഡീഷ്യറി ക്യാപിറ്റലുണ്ട്. ഇത്തരത്തിൽ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനത്തെ 3 ഡിവൈഡ് ചെയ്തു. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ 3 ഡിവൈഡ് ചെയ്തു. കാര്യനിർവഹണ തലസ്ഥാനം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന വിശാഖപട്ടണമാണ്. ആന്ധ്രാപ്രദേശിൻ്റെ എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കാര്യനിർവഹണ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വിശാഖപട്ടണമാണെന്ന് കാര്യം ഓർക്കുക. അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നിയമനിർമ്മാണ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അമരാവതിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നിയമനിർമ്മാണ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അമരാവതിയാണ്. അതുപോലെ തന്നെ ജുഡീഷ്യറി ക്യാപിറ്റൽ അല്ലെങ്കിൽ നീതിന്യായ തലസ്ഥാനം ആന്ധ്രാപ്രദേശിൻ്റെ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ കുർണൂലാണെന്ന കാര്യം ഓർക്കുക. ഇത് ഓർത്തിരിക്കാനായിട്ട് ജൽ കെ വ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ജൽ കെ വ എന്ന ഈ ഒരു കോഡ് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് പോകാവുന്നതാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ജുഡീഷ്യറി ക്യാപിറ്റൽ ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുർണൂലാണ്. ആന്ധ്രാപ്രദേശിൻ്റെ എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശാഖപട്ടണമാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അമരാവതിയാണ്. ഇപ്പം മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മുൻകാല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്തിരിക്കുക, 3 തലസ്ഥാനമാണ് ആന്ധ്രാപ്രദേശിനുള്ളത്. അതിനെ 3 ഡിവൈഡ് ചെയ്യുന്നു, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ. അതിൽ ജുഡീഷ്യറി ക്യാപിറ്റലാണ് ചോദിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നീതിന്യായ തലസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് കുർണൂലാണ്. അതുപോലെ തന്നെ നിയമനിർമ്മാണം അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് തലസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ അമരാവതിയാണ് ഉത്തരം. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കാര്യനിർവഹണ തലസ്ഥാനം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് വിശാഖപട്ടണമാണ്. ഓർത്തിരിക്കാൻ ചെറിയൊരു കോഡ് പരിചയപ്പെട്ടു, ജൽ കെ വ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് അതൊന്ന് കണക്ട് ചെയ്ത് പോകാൻ പറ്റും. ഇനി ആന്ധ്രാപ്രദേശിൻ്റെ വ്യാപാര തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് വിജയവാഡയാണ്. ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായിട്ടുള്ള നഗരമായിട്ടുള്ള വിജയവാഡയാണ് ആന്ധ്രാപ്രദേശിൻ്റെ വ്യാപാര തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്ന ഇവിടെ തന്നെയാണ് ഈ പറയുന്ന വിജയവാഡയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്. എവിടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. ആന്ധ്രാപ്രദേശിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ എന്ന് പറയും പോലെ തന്നെ ആന്ധ്ര എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ രാജ്യമന്ത്രി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് പരിചയപ്പെട്ടത്. ആന്ധ്രാപ്രദേശിൻ്റെ കാര്യനിർവഹണ തലസ്ഥാനം ചോദിച്ചാൽ വിശാഖപട്ടണമാണ്. ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമരാവതിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ നീതിന്യായ തലസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കുർണൂലാണ്. വ്യാപാര തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന വിജയവാഡയാണ്. ആ വിജയവാഡയിലാണ് ആദ്യമായിട്ട് ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് രാജമന്ത്രിയാണ്. വിജയവാഡ അതുപോലെ തന്നെ അമരാവതി, ഈ രണ്ട് നഗരങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണ നദിയുടെ തീരത്താണ്. പലപ്പോഴും പി എസ് സി ചോദിക്കാറുള്ളതാണ്,
കൃഷ്ണാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് വിജയവാഡയും അതുപോലെ തന്നെ അമരാവതി എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആന്ധ്രാ സംസ്ഥാനത്തിലെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയുടെ പേരാണ് പോറ്റി ശ്രീരാമനും. ആന്ധ്രാ സംസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? പോറ്റി ശ്രീരാമനുമാണ്. അമരജീവി എന്ന് വിശേഷിപ്പിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമനും. പരിചയപ്പെട്ട പേരും പോറ്റി ശ്രീരാമനും. ആന്ധ്രാ സംസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനി, ഒപ്പം അമരജീവി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും പോറ്റി ശ്രീരാമനുമാണ്. അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം ആന്ധ്രാപ്രദേശിലെ ഒരു ജില്ലയ്ക്ക് അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ പേര് നൽകിക്കൊണ്ട് നാമകരണം ചെയ്തിട്ടുണ്ട്. ആ ജില്ലയാണ് നെല്ലൂർ ജില്ല എന്ന കാര്യം ഓർക്കുക. പോറ്റി ശ്രീരാമാലുവിനോടുള്ള സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ആന്ധ്രാപ്രദേശിലെ ജില്ലയാണ് നെല്ലൂർ ജില്ല. അറിയപ്പെടുന്ന പോറ്റി ശ്രീരാമലു നെല്ലൂർ ജില്ല എന്നാണ് അറിയപ്പെടുന്നത്. വൈ എസ് രാജശേഖർ റെഡ്ഡി ആന്ധ്രാപ്രദേശിന്റെ മുൻകാല മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പേരിലും ഒരു ജില്ല നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കട്ടപ്പ ജില്ലയാണ് ആന്ധ്രാപ്രദേശിലെ കട്ടപ്പ ജില്ലയാണ് വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടത്. വൈ എസ് രാജശേഖർ റെഡ്ഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിഞ്ഞിരിക്കുന്ന ഒന്നാണ് ഓപ്പറേഷൻ നല്ലമല്ല. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന വൈ എസ് രാജശേഖർ റെഡ്ഡിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നല്ലമല എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഓപ്പറേഷൻ നല്ലമല ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന വൈ എസ് രാജശേഖർ റെഡ്ഡിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷനാണ്. വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ആന്ധ്രാപ്രദേശ് ജില്ലയാണ് കട്ടപ്പ ജില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പോറ്റി ശ്രീരാമലുവിനോടുള്ള സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ജില്ലയാണ് പോറ്റി ശ്രീരാമലു നെല്ലൂർ ജില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അത് ആ സംസ്ഥാനത്തെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു വെച്ചാൽ പോറ്റി ശ്രീരാമലുവാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിഎസ് എപ്പോഴും ചോദിക്കാനുള്ള കുറച്ച് വിശേഷണങ്ങളുണ്ട്. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ആന്ധ്രാപ്രദേശാണ്. ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ആന്ധ്രാപ്രദേശാണ്. രത്നഗർഭ എന്നറിയപ്പെടുന്ന സംസ്ഥാനം എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ മുട്ടപാത്രം എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഏതിനെ തന്നെയാണ്? ആന്ധ്രാപ്രദേശിനാണ്. പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ കോഹിനൂർ, രത്നഗർഭ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ മുട്ടപാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇതൊക്കെ ചോദിച്ചാൽ ഉത്തരം ഒന്നാണ്, ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ നെല്ലറ, ദക്ഷിണേന്ത്യയുടെ ധാന്യപുര, ഇന്ത്യയുടെ കോഹിനൂർ, രത്നഗർഭ, ഇന്ത്യയുടെ മുട്ടപാത്രം, ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രാപ്രദേശാണ്. കടൽത്തീരം കൂടുതലുള്ള മൂന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് നിലവിൽ ആന്ധ്രാപ്രദേശ്. നമ്മൾ തൊട്ടു മുമ്പ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നത് കടൽത്തീരം കൂടുതലുള്ള രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് എന്നാണ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആന്ധ്രാപ്രദേശാണ്. എന്നാൽ പുതിയ കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് തമിഴ്നാടാണ്. പിന്നീടാണ് ആര് വരുന്നത്? ഈ പറയുന്ന ആന്ധ്രാ സംസ്ഥാനം വരുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നിലവിൽ പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ റിപ്പോർട്ട് പ്രകാരം പുതിയ ഗൈഡുകളിലൊക്കെ നൽകിയിരിക്കുന്ന തമിഴ്നാടാണ്. രണ്ടാമതായിട്ട് വരുന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആന്ധ്രാപ്രദേശ് എന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് ഗുജറാത്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ പുതിയ റിപ്പോർട്ട് പ്രകാരം തമിഴ്നാട് രണ്ടാം സ്ഥാനത്താണ് ഇത് വരുന്നത്. ആന്ധ്രാപ്രദേശ് വരുന്നതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അതോടൊപ്പം തന്നെ വഴിപ്പെടുക, കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് രാജമുന്ദ്രിയിലാണ്. ആന്ധ്രാപ്രദേശിലെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജമുന്ദ്രിയാണ്. ആ രാജമുന്ദ്രിയിലാണ് കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പുകയില ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചരിത്രമായിട്ട് വരേണ്ടത് ആന്ധ്രാപ്രദേശാണ്. അതുപോലെ തന്നെ ടുബാക്കോ ബോർഡിന്റെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ്, ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലാണ്. ഇപ്പം പുകയിലയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശാണ്. അതേപോലെ തന്നെ നമ്മൾ പരിചയപ്പെട്ടു കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശ് രാജമുന്ദ്രിയിലാണ്. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് ടുബാക്കോ ബോർഡിന്റെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ്, ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഒരു ഉൽപ്പാദനത്തിൽ ദക്ഷിണേന്ത്യയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ആന്ധ്രാപ്രദേശാണ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററുകളുള്ള സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററുകളുള്ള സംസ്ഥാനം ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ആന്ധ്രാപ്രദേശാണ്. ടുബാക്കോ ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന രാജമുന്ദ്രിയിലാണ്. പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും ആന്ധ്രാപ്രദേശാണ്.
ആന്ധ്ര സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മൾ ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ രാജസ്ഥാനിലാണ്. എന്നാൽ നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രാപ്രദേശാണ്. സംസ്ഥാന വ്യാപകമായിട്ട് ബ്രോഡ്ബാൻഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശാണ്. ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത് റബ്ബർ അണക്കെട്ട് വരുന്നത് ആന്ധ്രാപ്രദേശിലൂടെയാണ്. ഈ മന്ത്രിസഭ കൂടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രാപ്രദേശാണ്. നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോൺ ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രാപ്രദേശാണ്. ഇപ്പൊ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലൂടെ ആദ്യമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ന് പറയുകയാണെങ്കിൽ രാജസ്ഥാനാണ്. സംസ്ഥാന വ്യാപകമായിട്ട് ബ്രോഡ്ബാൻഡ് സംവിധാനം, റബ്ബർ അണക്കെട്ട്, ഈ മന്ത്രിസഭ കൂടി ആദ്യത്തെ സംസ്ഥാനം, നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോൺ അല്ലെങ്കിൽ നിംസ് ആരംഭിച്ച സംസ്ഥാനം ഏതൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രാപ്രദേശാണ്. ഹോഴ്സലി കുന്നുകൾ കാണപ്പെടുന്ന ഏത് സംസ്ഥാനത്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഹോഴ്സലി കുന്നുകൾ ഏത് സംസ്ഥാനത്താണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിലാണ്. നേലപ്പാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലെ തനത്ത് കലാരൂപമാണ് കുച്ചിപ്പുടി. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ കുച്ചിപ്പുടി ഗ്രാമത്തിലാണ് ഈ പറയുന്ന കുച്ചിപ്പുടി എന്ന് പറയുന്ന കലാരൂപം ഉടലെടുത്ത് എന്ന കാര്യം ഓർക്കുക. ഇപ്പൊ ആന്ധ്രാപ്രദേശിലെ ഏത് ഗ്രാമത്തിൽ നിന്നാണ് കുച്ചിപ്പുടി എന്ന് പറയുന്ന ഈ ഒരു കല ഉടലെടുത്ത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്ന കൃഷ്ണ ജില്ലയിലെ കുച്ചിപ്പുടി ഗ്രാമത്തിലാണ്. ആന്ധ്രാപ്രദേശിന്റെ തനത്ത് കലാരൂപമാണ് കുച്ചിപ്പുടി. ഹോഴ്സലി കുന്നുകളും നേലപ്പാട് പക്ഷിസങ്കേതങ്ങളും ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും ആന്ധ്രാപ്രദേശാണ്. ഹോഴ്സലി കുന്നുകൾ ആന്ധ്രാപ്രദേശിലാണ്, നേലപ്പാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ തനത്ത് കലാരൂപത്തിന്റെ പേര് പരിചയപ്പെട്ട് കുച്ചിപ്പുടിയാണ്. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ കുച്ചിപ്പുടി ഗ്രാമത്തിൽ നിന്നാണ് കുച്ചിപ്പുടി എന്ന ആ ഒരു തനത്ത് കലാരൂപം ഉടലെടുക്കുന്ന എന്ന കാര്യം ഓർത്തിരിക്കുക. ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കാക്കിനാട. 1923 അയിത്തത്തിനെതിരെ ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം, INC കാക്കിനാട സമ്മേളനം നടന്ന സ്ഥലമാണ് കാക്കിനാട എന്ന കാര്യം ഓർത്തിരിക്കുക. ആ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന മുഹമ്മദ് അലി അധ്യക്ഷനായിട്ടുള്ള INC കാക്കിനാട സമ്മേളനം നടക്കുന്നത് 1923 ആ ഒരു സമ്മേളനത്തിന്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് അയിത്തത്തിനെതിരായിട്ട് TK മാധവൻ പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 1923 INC കാക്കിനാട സമ്മേളനമാണ്. കാക്കിനാട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. രണ്ടാം മദ്രാസ് എന്ന് വിശേഷിപ്പിക്കുന്നത് കാക്കിനാടയാണ്. രണ്ടാം മദ്രാസ് എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് കാക്കിനാടയാണ്. ആന്ധ്രാപ്രദേശിലാണ് കാക്കിനാട. അതുപോലെ തന്നെ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം, നമ്മുടെ സമയത്തെ രേഖപ്പെടുത്തുന്നതാണ് ഈ പറയുന്ന 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം എന്ന് പറയുന്നത്. അത് കടന്നു പോകുന്ന ആന്ധ്രാപ്രദേശിലെ സ്ഥലം ചോദിക്കുകയാണെങ്കിലും ഉത്തരമായിട്ട് വരേണ്ടത് കാക്കിനാടയാണ്. ആന്ധ്രാപ്രദേശിലെ കാക്കിനാടയിലൂടെയാണ് ഈ പറയുന്ന 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഫെർട്ടിലൈസർ നഗരം എന്നറിയപ്പെടുന്ന എന്ന് വിശേഷിപ്പിക്കുന്ന ആന്ധ്രാപ്രദേശിലെ നഗരം ചോദിക്കുകയാണെങ്കിലും ഉത്തരമായിട്ട് വരേണ്ടത് കാക്കിനാടയാണ്. ചരിത്ര പ്രാധാന്യം നിറഞ്ഞ ഒരു സംഭവത്തിലൂടെയാണ് കാക്കിനാടയെക്കുറിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങിയത്. 1923 INC സമ്മേളനം കാക്കിനാടയിൽ വെച്ച് നടക്കുന്നു. മൗലാന മുഹമ്മദ് അലിയാണ് അത് അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. TK മാധവൻ അയിത്തത്തിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിച്ചു എന്നതൊരു പ്രത്യേകതയാണ്. രണ്ടാം മദ്രാസ് എന്നറിയപ്പെടുന്നത് കാക്കിനാടയാണ്. 82 ഡിഗ്രി കിഴക്ക് രേഖാംശം കടന്നു പോകുന്ന ആന്ധ്രാപ്രദേശിലെ സ്ഥലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാക്കിനാടയാണ്. ഫെർട്ടിലൈസർ നഗരം എന്നറിയപ്പെടുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടതും കാക്കിനാടയാണെന്ന് കാര്യം ഓർക്കുക. ഇനി മറ്റൊന്ന് നമ്മൾ പരിചയപ്പെടുന്ന യാനം, കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയുടെ ഭാഗമാണ് യാനം എന്ന കാര്യം ഓർക്കുക. കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയുടെ ഭാഗമാണ് യാനം. അതായത് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? യാനമാണെന്ന് കാര്യം ഓർക്കുക. കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയുടെ ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗം ചോദിക്കുകയാണെങ്കിൽ യാനമാണ്. ഗോദാവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം കൂടിയാണ് യാനം എന്ന കാര്യം ഓർക്കുക. ഗോദാവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് യാനം. ആന്ധ്രാപ്രദേശിൻ്റെ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള പ്രദേശം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് യാനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഈ പുതുച്ചേരിയുടെ പ്രദേശങ്ങൾ പല സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതായത് 3 സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട പുതുച്ചേരിയാണ്. നമ്മുടെ കേരളത്തിൽ മാഹി വരുന്നുണ്ട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ യാനം വരുന്നുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണ് പുതുച്ചേരിയും അതുപോലെ തന്നെ കാരക്കൽ എന്നീ പ്രദേശങ്ങൾ വരുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പൊ പുതുച്ചേരി, കാരക്കൽ, മാഹി, യാനം തുടങ്ങിയ പ്രദേശങ്ങൾ കൂടിച്ചേരുന്നതാണ് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരി എന്ന കാര്യം ഓർക്കണം. അപ്പൊ എന്താണ്, 3 സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരിയാണ്. ഏതൊക്കെ സംസ്ഥാനമാണ്? നമ്മുടെ കേരളത്തിൽ വരുന്നു, കേരളത്തിൽ മാഹി വരുന്നുണ്ട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലേക്ക് വരുമ്പോൾ യാനം വരുന്നുണ്ട്, ഇനി തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ഏതാണ്? കാരക്കലും പുതുച്ചേരിയും വരുന്നുണ്ടെന്ന കാര്യം ഓർക്കുക.
ഇനി ആധുനിക ആന്ധ്രയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് വീരേശലിംഗമാണ്. വീരേശലിംഗമാണ് ആധുനിക ആന്ധ്രയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. വീരേശലിംഗത്തെയാണ് ആധുനിക ആന്ധ്രയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. തെലുങ്ക് പിതാമഹൻ എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായരാണ്. കൃഷ്ണദേവരായരനെയാണ് തെലുങ്ക് പിതാമഹൻ എന്നറിയപ്പെടുന്നത്. ആധുനിക ആന്ധ്രയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വീരേശലിംഗമാണ്. തെലുങ്ക് പിതാമഹൻ എന്നറിയപ്പെടുന്ന കൃഷ്ണദേവരായരാണ്. അതുപോലെ തന്നെ ആന്ധ്രയിലെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് പുട്ടവർത്തി. പുട്ടവർത്തിയാണ് സത്യസായിബാബയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. സായിബാബയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പുട്ടവർത്തിയിലാണ്. അവിടെ തന്നെയാണ് ശ്രീ സത്യസായി വിമാനത്താവളവും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ശ്രീ സത്യസായി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ആന്ധ്രപ്രദേശിലെ പുട്ടവർത്തിയിലാണ്. അവിടെയാണ് സായിബാബയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പൂർവ്വ ചാലുക്യന്മാരുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന വേങ്ങിയാണ് അത് സ്ഥിതി ചെയ്യപ്പെടുന്ന ആന്ധ്രപ്രദേശിലാണ്. ആന്ധ്രപ്രദേശിലെ വേങ്ങി എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൂർവ്വ ചാലുക്യന്മാരുടെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് വേങ്ങിനെയാണ്. ഇനി ഗോദാവരി നദി ആന്ധ്രപ്രദേശിലൂടെ ഒഴുകുന്നു. ആന്ധ്രപ്രദേശിന്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ പോച്ചമ്പാട് പദ്ധതി, വിശദമായിട്ടുള്ള പോച്ചമ്പാട് പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഗോദാവരി നദിയിലാണ്. ഇത് ബംഗാൾ ഉൾക്കടലിലാണ് പോയിട്ട് പതിക്കുന്നത്. ആ ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്ന സ്ഥലം ആന്ധ്രപ്രദേശിലെ സരസാപുരമാണ്. ആന്ധ്രപ്രദേശിലെ നരസാപുരം, നരസാപുരം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന ഗോദാവരി നദി അവിടെ പോയിട്ട് പതിക്കുന്നത്, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. ആന്ധ്രപ്രദേശിന്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കുന്ന ഗോദാവരിയെയാണ്. പോച്ചമ്പാട് പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഗോദാവരിയിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മറ്റൊന്നാണ് ബണ്ടലപ്പള്ളി. ബണ്ടലപ്പള്ളി പലപ്പോഴും PSC ചോദിക്കാറുള്ളതാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2006 February 2 ഉദ്ഘാടനം ചെയ്ത പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ആന്ധ്രപ്രദേശിലെ ബണ്ടലപ്പള്ളിയിലാണ്. 2006 February 2 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നത് ആന്ധ്രപ്രദേശിലെ ബണ്ടലപ്പള്ളിയിൽ നിന്നാണെന്ന് കാര്യം ഓർക്കുക. മറ്റൊന്നാണ് ഏറ്റവും വലിയ യുറേനിയം നിക്ഷേപം കണ്ടെത്തിയ സ്ഥലമാണ് തുമലപ്പള്ളി. ഏറ്റവും വലിയ യുറേനിയം നിക്ഷേപം കണ്ടെത്തിയ ആന്ധ്രപ്രദേശിലെ സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് തുമലപ്പള്ളിയാണെന്ന് കാര്യം ഓർക്കുക. ഏറ്റവും വലിയ യുറേനിയം നിക്ഷേപം കണ്ടെത്തിയ ആന്ധ്രപ്രദേശിലെ സ്ഥലം നമ്മൾ പരിശോധിച്ചു, തുമലപ്പള്ളിയാണ്. ഇനി പ്രസിദ്ധമായിട്ടുള്ള ശ്രീഹരിക്കോട്ട, ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീഹരിക്കോട്ടയിലാണ്. പുലിക്കെട്ട് തടാകം, ഈ പറയുന്ന ശ്രീഹരിക്കോട്ടയും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലെയും തമ്മിൽ വേർതിരിക്കുന്ന തടാകം ഏതെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ്? പുലിക്കെട്ട് തടാകമാണെന്ന് കാര്യം ഓർക്കാം. അപ്പൊ പുലിക്കെട്ട് തടാകത്തിനെയും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ദ്വീപായിട്ട് ഏത് വരുന്നുണ്ട്? ഈ പറയുന്ന ശ്രീഹരിക്കോട്ട വരുന്നു. അപ്പൊ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് പുലിക്കെട്ട് തടാകത്തിലാണ്. ഈ പുലിക്കെട്ട് തടാകത്തിനെയും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ദ്വീപ് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീഹരിക്കോട്ടയാണ്. പുലിക്കെട്ട് തടാകത്തിന്റെ ഒരു പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ലവണ തടാകം എന്നറിയപ്പെടുന്നത് പുലിക്കെട്ട് തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം നമുക്കറിയാം ചിൽക്ക തടാകമാണ്. ഒഡീഷയിലെ ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ലവണ തടാകം എന്ന് ചോദിച്ചാൽ ആന്ധ്രപ്രദേശിലെ പുലിക്കെട്ട് തടാകമാണ്. ഈ പുലിക്കെട്ട് തടാകത്തിനെയും ബംഗാൾ ഉൾക്കടലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ദ്വീപായിട്ട് ഏത് പറയുന്നു? ശ്രീഹരിക്കോട്ട പറയുന്നത്. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ശ്രീഹരിക്കോട്ട എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. മറ്റൊന്ന് രാമഗിരി സ്വർണഗിരി സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന ആന്ധ്രപ്രദേശിലാണ്. അഗ്നികുണ്ടല ചെമ്പുകരി സ്ഥിതി ചെയ്യുന്നതും അവിടെ തന്നെയാണ്, ആന്ധ്രപ്രദേശിലാണ്. ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള രാമഗിരി സ്വർണ്ണഖനി ഏത് സംസ്ഥാനത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രപ്രദേശിലാണ്. അഗ്നികുണ്ടല ചെമ്പുകനി ഏത് സംസ്ഥാനത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രപ്രദേശിലാണ്. തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണ് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം. അവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷമാണ് ബ്രഹ്മോത്സവം എന്നറിയപ്പെടുന്നത്. ഇപ്പം ബ്രഹ്മോത്സവം എന്ന് പറയുന്നത് ഏത് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആഘോഷമാണെന്ന് വെച്ചാൽ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലെ ആഘോഷമാണ്. ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം ചോദിക്കുകയാണെങ്കിൽ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രമാണ്. നാഗാർജുനകൊണ്ട ബുദ്ധമത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രപ്രദേശിലാണ്. നാഗാർജുനകൊണ്ട ബുദ്ധമത ക്ഷേത്രം ഏത് സംസ്ഥാനത്താന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രപ്രദേശിലാണ്. നാഗാർജുനകൊണ്ട ബുദ്ധമത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രപ്രദേശിലാണ്. പ്രസിദ്ധമായിട്ടുള്ള തെലുങ്ക് ഗംഗാ പ്രൊജക്ട്, കൃഷ്ണാനദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതിയാണ് ഈ പറയുന്ന തെലുങ്ക് ഗംഗാ പ്രൊജക്ട് എന്നറിയപ്പെടുന്നത്. അപ്പൊ തെലുങ്ക് ഗംഗാ പ്രൊജക്ട് എന്ന് പറയുന്നത് എന്താണ്? കൃഷ്ണാനദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിലേക്ക് എന്താണ് ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതിയാണ്. PV നരസിംഹറാവു നമുക്കറിയാം ദക്ഷിണേന്ത്യക്കാരനായിട്ടുള്ള ആദ്യ പ്രധാനമന്ത്രിയാണ്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു വ്യക്തി പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തുന്നത് PV നരസിംഹറാവുവിലൂടെയാണ്. അദ്ദേഹം ജനിക്കുന്നത് ആന്ധ്രപ്രദേശിലാണ്. ഓപ്പറേഷൻ പോളോ നമുക്കറിയാം 1948 ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്നത്. 1948 ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആ ഒരു സൈനിക നടപടി ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്നു. നാഗാർജുന ശ്രീശൈലം, ഇത് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രപ്രദേശിലെ നാഗാർജുന ശ്രീശൈലമാണ്. ആന്ധ്രപ്രദേശിലെ നാഗാർജുന ശ്രീശൈലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് എന്നറിയ കാര്യം ഓർത്തിരിക്കുക. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് പരിചയപ്പെട്ടു നാഗാർജുന ശ്രീശൈലം. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ ആന്ധ്രപ്രദേശിലാണ്.
ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്ന മസൂലി പട്ടണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഫാക്ടറി സ്ഥാപിക്കുന്ന സൂറത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ദക്ഷിണേന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഒരു ഫാക്ടറി സ്ഥാപിക്കുന്ന ആന്ധ്രപ്രദേശിലെ മസൂലി പട്ടണത്തിലാണെന്നായിരുന്നു ഓർക്കുക. അപ്പൊ ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ച എവിടാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക ആന്ധ്രപ്രദേശിലെ മസൂലി പട്ടണത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെന്റർ വരുന്നത് ആന്ധ്രപ്രദേശിലെ വെങ്കടാചലം വില്ലേജിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെന്റർ വരുന്നത് എവിടാന്ന് വെച്ചാൽ ആന്ധ്രപ്രദേശിലെ വെങ്കടാചലം വില്ലേജിലാണ്. ആദ്യമായിട്ട് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ബി ആർ അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്നു. ഇപ്പൊ ബി ആർ അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആന്ധ്ര ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് എന്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന കാര്യമാണ്. ഇനി ദക്ഷിണേന്ത്യയുടെ ദാനിപ്പുര എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ്. ദക്ഷിണേന്ത്യയുടെ ദാനിപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം നമ്മൾ പരിചയപ്പെട്ട ആന്ധ്രപ്രദേശാണ്. അതുപോലെ തന്നെ കൃഷ്ണ ഗോദാവരി ഡെൽറ്റേനയം എന്ന് പറയുന്നുണ്ട് ദക്ഷിണേന്ത്യയുടെ ദാനിപ്പുര എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദക്ഷിണേന്ത്യയുടെ ദാനിപ്പുര എന്നറിയപ്പെടുന്ന ഡെൽറ്റ ചോദിക്കുകയാണെങ്കിൽ കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് വാഹന നിർമ്മാണം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രപ്രദേശാണ്. ഫേസ് വാഷ് ആൻഡ് ഗോ എന്ന് പറയുന്ന ഒരു പദ്ധതി, ഇത് എന്താണ് അപകട നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. ഇത് സംഘടിപ്പിച്ച സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ആന്ധ്രപ്രദേശാണ്. ഫേസ് വാഷ് ആൻഡ് ഗോ എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ആന്ധ്രപ്രദേശിലാണ്. അപകട നിരക്ക് കുറയ്ക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ ഒരു ക്യാമ്പയിൻ്റെത്. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സിറ്റി ലിവബിലിറ്റി ഇൻഡെക്സ് പ്രകാരം ഒന്നാമതെത്തിയ സംസ്ഥാനം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രപ്രദേശാണ്. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സിറ്റി ലിവബിലിറ്റി ഇൻഡെക്സിലെ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് ആന്ധ്രപ്രദേശ്. അമരാവതിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 125 അടി ഉയരമുള്ള പ്രതിമയോടുകൂടി അംബേദ്കർ സ്മൃതിവനം സ്ഥാപിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രപ്രദേശിലെ അമരാവതിയിലാണ്. ആന്ധ്രപ്രദേശിലെ അമരാവതിയിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ 125 അടി ഉയരമുള്ള പ്രതിമയോടുകൂടിയിട്ടുള്ള അംബേദ്കർ സ്മൃതിവനം സ്ഥാപിതമാകുന്നത്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് നിലവിലെ ശ്രീ വെങ്കയ്യ നായിഡു. അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രപ്രദേശുകാരനാണ്. അപ്പൊ ആന്ധ്രപ്രദേശുകാരനായിട്ടുള്ള ശ്രീ വെങ്കയ്യ നായിഡു ആണ് നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന കാര്യം ഓർക്കുക. ഇനി വിശാഖപട്ടണവുമായി ബന്ധപ്പെട്ട് പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന വിശാഖപട്ടണമാണ്. മേജർ തുറമുഖങ്ങളിൽ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിശാഖപട്ടണമാണ്. ഏക കരബന്ധിത തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിശാഖപട്ടണമാണ്. ഇന്ത്യയിലെ ആദ്യ കപ്പൽ നിർമ്മാണശാലയായിട്ടുള്ള ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിലവിൽ വന്നത് വിശാഖപട്ടണത്തിലാണ്. കിഴക്കൻ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിശാഖപട്ടണമാണ്. ഇന്ത്യൻ നേവിയുടെ അണ്ടർ വാട്ടർ ഡിഫൻസ് സിസ്റ്റം നിലവിൽ വന്നത് എവിടെയാണ് വിശാഖപട്ടണത്തിലാണ്. ഇന്ത്യൻ നേവിയുടെ INS കുർസൂര അന്തർവാഹിനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെയാണ് ഈ പറയുന്ന വിശാഖപട്ടണത്തിലാണ്. അപ്പൊ ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന വിശാഖപട്ടണമാണ്. മേജർ തുറമുഖങ്ങളിൽ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ചോദിച്ചാൽ വിശാഖപട്ടണമാണ്. ഏക കരബന്ധിത തുറമുഖം എന്ന് ചോദിച്ചാൽ വിശാഖപട്ടണമാണ്. ഇന്ത്യയിലെ ആദ്യ കപ്പൽ നിർമ്മാണശാലയായിട്ടുള്ള ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിലവിൽ വന്നത് എവിടാന്ന് ചോദിച്ചാൽ വിശാഖപട്ടണത്തിലാണ്. കിഴക്കൻ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം എവിടാന്ന് വെച്ചാൽ വിശാഖപട്ടണത്തിലാണ്. ഇന്ത്യൻ നേവിയുടെ അണ്ടർ വാട്ടർ ഡിഫൻസ് സിസ്റ്റം നിലവിൽ വന്നത് എവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശാഖപട്ടണത്തിലാണ്. ഇന്ത്യൻ നേവിയുടെ INS കുർസൂര അന്തർവാഹിനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിശാഖപട്ടണമാണെന്ന് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. നമ്മൾ പരിചയപ്പെടുന്ന ജലവൈദ്യുത പദ്ധതിയാണ് നാഗാർജുന സാഗർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്ത ആന്ധ്രപ്രദേശിലാണ്. അത് കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാരും ഓർത്തിരിക്കുക. അപ്പർ സിലേരുവും ലോവർ സിലേരുവും ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ആന്ധ്രപ്രദേശിലാണ്. തുംഗഭദ്ര ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നതും ആന്ധ്രപ്രദേശിലാണ്. അപ്പൊ നാഗാർജുന സാഗർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ കൃഷ്ണ നദിയിലാണ്. ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാറുണ്ട് ഉത്തരമായിട്ട് ഒരു ആന്ധ്രപ്രദേശ്. അപ്പർ സിലേരു ലോവർ സിലേരു ആന്ധ്രപ്രദേശിലാണ്. അതുപോലെ തന്നെ തുംഗഭദ്ര ജലവൈദ്യുത പദ്ധതി ആന്ധ്രപ്രദേശിലാണ്. പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങൾ റായൽസീമ എന്ന് പറയുന്ന താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ആന്ധ്രപ്രദേശിലാണ്. ശ്രീ ദാമോദര സഞ്ജീവയ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നതും ആന്ധ്രപ്രദേശിലാണ്. റായൽസീമ ശ്രീ ദാമോദര സഞ്ജീവയ താപവൈദ്യുത നിലയം ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രപ്രദേശ്. റായൽസീമ ശ്രീ ദാമോദര സഞ്ജീവയ്യ താപവൈദ്യുത നിലയം രണ്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആന്ധ്രപ്രദേശിലാണ്. നെല്ലപ്പാട്ട് പക്ഷിസങ്കേതവും പുലിക്കെട്ട് പക്ഷിസങ്കേതവും തെളിനീലപുരം പക്ഷിസങ്കേതവും സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രപ്രദേശിലാണ്. നെല്ലപ്പാട്ട് പക്ഷിസങ്കേതം, പുലിക്കെട്ട് പക്ഷിസങ്കേതം, തെളിനീലപുരം പക്ഷിസങ്കേതം ഇത് മൂന്നും സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താണ് ആന്ധ്രപ്രദേശിലാണ്. നെല്ലപ്പാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താന്ന് വെച്ചാൽ ആന്ധ്രപ്രദേശിലാണ്. പുലിക്കെട്ട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താന്ന് വെച്ചാൽ ആന്ധ്രപ്രദേശിലാണ്. പുലിക്കെട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാലും ആന്ധ്രപ്രദേശിലാണ്. തെളിനീലപുരം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരിക ആന്ധ്രപ്രദേശിലാണ്. കൊറിംഗ, അതുപോലെ തന്നെ കമ്പലക്കൊണ്ട, റോളപ്പാട്, കൃഷ്ണ എന്നീ വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ആന്ധ്രപ്രദേശിലാണ്. കൊറിംഗ വന്യജീവി സങ്കേതം, കമ്പലക്കൊണ്ട വന്യജീവി സങ്കേതം, റോളപ്പാട് വന്യജീവി സങ്കേതം, കൃഷ്ണ വന്യജീവി സങ്കേതങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രപ്രദേശിലാണ്. കൊറിംഗ വന്യജീവി സങ്കേതം, കമ്പലക്കൊണ്ട വന്യജീവി സങ്കേതം, റോളപ്പാട് വന്യജീവി സങ്കേതം, കൃഷ്ണ വന്യജീവി സങ്കേതം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആന്ധ്രപ്രദേശിലാണ്.
ശ്രീ വെങ്കടേശ്വര ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നതും പാപ്പിക്കൊണ്ട ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നതും ഇന്ദിരാഗാന്ധി സുവാളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതും ആന്ധ്രപ്രദേശിലാണ്. ശ്രീ വെങ്കടേശ്വര ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന എവിടാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എവിടാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീ ആന്ധ്രപ്രദേശിലാണ്. അതുപോലെ തന്നെ പാപ്പിക്കൊണ്ട ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന എവിടാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആന്ധ്രപ്രദേശിലാണ്. ഇന്ദിരാഗാന്ധി സുവാളജിക്കൽ പാർക്ക് എവിടാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും ആന്ധ്രപ്രദേശിലാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി എന്ന് പറയാം, ജലവൈദ്യുത പദ്ധതിയിലേക്ക് വരുമ്പോൾ നാഗാർജുന സാഗർ വരുന്നുണ്ട്, അത് സ്ഥിതി ചെയ്യപ്പെടുന്ന ആന്ധ്രപ്രദേശിലാണ്. ഏത് നദിയാന്ന് വെച്ചാൽ കൃഷ്ണ നദിയാണ്. അപ്പർ സിലേരു, ലോവർ സിലേരു എന്നീ ജലവൈദ്യുത പദ്ധതികൾ ഈ പറയുന്ന ആന്ധ്രപ്രദേശിലാണ്. തുംഗഭദ്ര എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി ആന്ധ്രപ്രദേശിലാണ്. അതുപോലെ തന്നെ റായൽസീമ എന്ന് പറയുന്ന താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ആന്ധ്രപ്രദേശിലാണ്. ശ്രീ ദാമോദരൻ സഞ്ജീവ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ആന്ധ്രപ്രദേശിലാണ്. നെല്ലപ്പാട് പക്ഷിസങ്കേതം, പുലിക്കെട്ട് പക്ഷിസങ്കേതം, തെളിനീലപുരം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ആന്ധ്രപ്രദേശിലാണ്. കൊറിങ്ക വന്യജീവി സങ്കേതം, കമ്പലക്കൊണ്ട വന്യജീവി സങ്കേതം, റോളപ്പാട് വന്യജീവി സങ്കേതം, കൃഷ്ണ വന്യജീവി സങ്കേതം ഒക്കെ സ്ഥിതി ചെയ്യുന്ന ആന്ധ്രപ്രദേശിലാണ്. ശ്രീ വെങ്കടേശ്വര ദേശീയ ഉദ്യാനം, പാപ്പിക്കൊണ്ട ദേശീയ ഉദ്യാനം, ഇന്ദിരാഗാന്ധി സുവാളജിക്കൽ പാർക്കൊക്കെ സ്ഥിതി ചെയ്യുന്ന ആന്ധ്രപ്രദേശിലാണ്. അടുത്ത പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ പാം റിസർച്ച്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ പാം റിസർച്ച് സ്ഥിതി ചെയ്യുന്ന പെടവേഗി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആന്ധ്രപ്രദേശിലെ പെടവേഗിയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ പാം റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കപ്പെട്ട് കഴിഞ്ഞു. വിശാഖപട്ടണത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജമുന്ദ്രിയിലാണ്. കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന രാജമുന്ദ്രിയിലാണ്. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്ന വിശാഖപട്ടണത്തിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓയിൽ പാം റിസർച്ച് സ്ഥിതി ചെയ്യുന്ന എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെടവേഗി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ചോദിക്കുകയാണെങ്കിൽ ടി പ്രകാശമാണ്. ആ ടി പ്രകാശത്തെയാണ് ആന്ധ്ര കേസരി എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നീലം സഞ്ജീവ റെഡ്ഡി. 1953 ഒക്ടോബർ 1 നിലവിൽ വന്ന ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി വെച്ച ടി പ്രകാശം. 1956 നവംബർ 1 നിലവിൽ വന്ന ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ആന്ധ്ര കേസരി എന്ന് വിശേഷിപ്പിക്കുന്നത് ടി പ്രകാശത്തെയാണ്. ആന്ധ്ര ഭോജൻ എന്ന് വിശേഷിപ്പിക്കുന്നത് കൃഷ്ണദേവരായരനെയാണ്. അമരജീവി എന്ന് വിശേഷിപ്പിക്കുന്നത് പോറ്റി ശ്രീരാമലുവിനെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആന്ധ്ര ഭോജൻ കൃഷ്ണദേവരായർ, ആന്ധ്ര കേസരി ടി പ്രകാശം, അമരജീവി പോറ്റി ശ്രീരാമലു, ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ടി പ്രകാശം, ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി നീലം സഞ്ജീവ റെഡ്ഡി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആന്ധ്ര എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് LDC മെയിൻ റാങ്ക് ഫയൽ, ലക്ഷ്യയുടെ LDC മെയിൻ റാങ്ക് ഫയൽ പറഞ്ഞു പോകുന്നത്. പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. വരുംകാല പരീക്ഷയിൽ ഏത് ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓരോ പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഓരോ കാര്യങ്ങളും പഠിച്ച് തന്നെ മുന്നോട്ട് പോകുക. വരുംകാല പരീക്ഷയിൽ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിൽ നിങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.